വചനം ശ്രവിക്കുന്ന ജീസസ് വോയിസിൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇതൊരു വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസമാണ്. നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെയോ ദൈവം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ദിവസമാണ്. 20-ാം സങ്കീർത്തനത്തിൽ വായിക്കുന്നു, നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നിനക്ക് സാധിപ്പിച്ചു തരും. നിങ്ങൾ ആഗ്രഹിച്ചത്, നിങ്ങൾ സ്വപ്നം കണ്ടത്, നിങ്ങൾ പ്രാർത്ഥിച്ചത് കർത്താവ് നിങ്ങൾക്ക് തരും. ഇന്ന് ഈ വചനം നിങ്ങളുടെ കയ്യിൽ എത്തിക്കുവാൻ കാരണം ഒരു ഫാമിലിയാണ്. അവർക്ക് ദൈവം കൊടുത്ത വരുമാനത്തിൻ്റെ ഒരു ഭാഗം അവർ ഈ വേലയ്ക്ക് വേണ്ടി ചെലവഴിച്ചു. നിങ്ങളും ഈ വചനം കേൾക്കുമ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങളെപ്പോലെ ജനലക്ഷങ്ങളുടെ പ്രാർത്ഥന ഇന്ന് അവർക്ക് കിട്ടും. അവരും അനുഗ്രഹിക്കപ്പെടും, നിങ്ങളും അനുഗ്രഹിക്കപ്പെടും. നമുക്ക് വചനത്തിലേക്ക് കടക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായം 1-3 വാക്യങ്ങൾ വായിക്കാൻ എനിക്ക് പരിശുദ്ധാത്മാവ് പ്രേരണ തരുന്നു. അവൻ എരിഹോവിലെത്തി കടന്നു പോകുമ്പോൾ ചുങ്കക്കാരിൽ പ്രമാണിയും ധനവാനുമായ സക്കായി എന്ന പേരുള്ള ഒരു പുരുഷൻ യേശു എങ്ങനെയുള്ളവനെന്ന് കാണാൻ ശ്രമിച്ചു. പ്രൈസ് ഗോഡ്. ഒരു വ്യക്തി യേശു എങ്ങനെയുള്ളവനെന്ന് കാണാൻ ശ്രമിക്കുന്നു. പ്രൈസ് ഗോഡ്. യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ ധാരാളം കാര്യങ്ങൾ യേശു ചെയ്തു. ചെയ്തതെല്ലാം ബൈബിളിൽ എഴുതിയിട്ടില്ല, നമുക്കാവശ്യമുള്ളത് മാത്രമേ എഴുതിയിട്ടുള്ളൂ. ഇത്രയും കാര്യങ്ങളല്ല ദൈവം ചെയ്തിരിക്കുന്നത്. ദൈവം ചെയ്തതെല്ലാം കൂടെ എഴുതിയാൽ ബൈബിള് ഒരു കണ്ടെയ്നറെ കൊണ്ടുവരേണ്ടി വരും. അതുകൊണ്ട് നമുക്ക് അത്യാവശ്യമുള്ളത് മാത്രം, ഒന്നുകൂടെ കയറി പറഞ്ഞാൽ എനിക്കാവശ്യമുള്ളത് മാത്രം, നിങ്ങൾക്കാവശ്യമുള്ളത് മാത്രം എടുത്തോണ്ട് നടക്കാവുന്ന രൂപത്തിൽ ബൈബിളാക്കി നിൻ്റെ കൈ തന്നിരിക്കുക. ഇത് വായിക്കുമ്പോൾ നിൻ്റെ അന്തരാത്മാവിൽ ആത്മീക ചലനങ്ങൾ ഉണ്ടാകും. അപ്പം യേശു ഇവിടെ ശുശ്രൂഷ ചെയ്തപ്പോൾ ധാരാളം കാര്യങ്ങൾ ചെയ്തു. നിങ്ങൾക്കറിയാമോ, അക്കാലത്തെ ജനത്തിൻ്റെ ഇടയിലെ ഏറ്റവും വലിയ സംസാര വിഷയം യേശുവായിരുന്നു. അന്നും അങ്ങനെ, ഇന്നും അങ്ങനെ. പ്രൈസ് ഗോഡ്. അവരുടെ ഇടയിലെ സംസാര വിഷയം യേശുവിനെ കുറിച്ചാണ്. പ്രൈസ് ഗോഡ്. അതിന് ബൈബിളിൽ ഒത്തിരി തെളിവുകളുണ്ട്. എന്ന സക്കായി എന്ന പേരുള്ള ഒരു മനുഷ്യനെ പറ്റി ബൈബിൾ പറയുന്നു, ജീസസ് അവൻ യേശുവിനെ കാണാൻ ശ്രമിച്ചു, ആഗ്രഹിച്ചു, പരിശ്രമിച്ചു. പ്രൈസ് ഗോഡ്. അവൻ യേശുവിനെ കാണാൻ ആഗ്രഹിക്കാൻ എന്തോ ഒരു കാരണമുണ്ട്. പ്രൈസ് ഗോഡ്. ഇന്ന് ഞാൻ പറയാം, ഒരു മനുഷ്യൻ ദൈവത്തെ അന്വേഷിക്കണമെങ്കിൽ അതിൻ്റെ പിമ്പിൽ എന്തോ ഒരു കാരണമുണ്ട്. പ്രൈസ് ഗോഡ്. ഇനി ദൈവത്തിൻ്റെ പ്രത്യേകത, എത്ര അന്വേഷിച്ചാലും അവന് അന്ധമുണ്ടാകത്തില്ല. അന്വേഷിക്കും തോറും അവൻ്റെ അകത്ത് ആവേശം വർദ്ധിക്കും. അന്വേഷിക്കും തോറും അവൻ്റെ അകത്ത് അനുഗ്രഹം വർദ്ധിക്കും. അന്വേഷിക്കും തോറും അവൻ്റെ സ്ഥിതിക്ക് മാറ്റം വരും. ചുങ്കം പിരിക്കുന്ന ഇവൻ എന്തുകൊണ്ടായിരിക്കാം യേശുവിനെ അന്വേഷിച്ചത്? പ്രൈസ് ഗോഡ്. ഒരു നാടകം, അത് കാണാൻ ധാരാളം ആൾക്കാർ പോകും. ഒരു ഡാൻസ്, അത് കാണാനുള്ള ആഗ്രഹം, അറിയാനുള്ള ആഗ്രഹം. പണ്ടൊക്കെ ഫോട്ടോ എടുക്കുന്ന ഇങ്ങനെ സാധാരണ ക്യാമറയിൽ ഒരു ഫിലിമായിരുന്നു. അപ്പം ആ ഫിലിം ഒരു സ്റ്റുഡിയോയിൽ ഓപ്പൺ ചെയ്ത്, ഡാർക്ക് റൂമിൽ വെച്ച് ഓപ്പൺ ചെയ്ത് എൻ്റെ ഫിലിമെല്ലാം എടുത്തിട്ട് തൻ്റെ ഫ്രണ്ടിന് ആ ഫിലിം കൊടുത്തയക്കണം. അപ്പം സ്റ്റുഡിയോയ്ക്ക് അകത്ത് വെച്ച്, ഡാർക്ക് റൂമിനകത്ത് വെച്ച് അതിങ്ങനെ ചുറ്റിക്കെട്ടി റബ്ബർ ബാൻഡൊക്കെ ഇട്ട് പാക്ക് ചെയ്ത് ഒരാളെ കൊടുത്തു വിട്ടു. പറഞ്ഞു, ഇത് അഴിക്കരുത്, വളരെ വിലപ്പെട്ടൊരു സാധനമാണ്, ഇതുകൊണ്ട് ഇന്നാടെ കൊടുക്കണം. അപ്പോൾ വളരെ വിലപ്പെട്ട സാധനമാണെന്ന് പറഞ്ഞപ്പോഴും അഴിക്കരുതെന്ന് പറഞ്ഞപ്പോഴും
ഇത് കൈയിരിക്കുന്നവൻ്റെ മനസ്സിലൊരാശ, ഇതെന്താണെന്നറിയണം, അറിയണം. അവനെ പൊതിയെടുത്ത് ഇങ്ങനെ പിടിച്ചു, ഇങ്ങനെ പിടിച്ചു. അരിക്കല്ല നല്ലേ പറഞ്ഞേ. കുറച്ച് നേരം പോയപ്പം വീണ്ടും അവന് ചിന്ത, ഈ അഴിക്കരുതെന്ന് പറഞ്ഞ ഇതിനകത്ത് എന്തോ ഒരു കാര്യമുണ്ട്. അവനാരും കാണാതെ മെല്ലെ മൂടി മെല്ലെ തുറന്ന് ഇപ്പം റബ്ബർ ബാൻഡാ കണ്ടേ. അപ്പം അവനെ മനസ്സിലായി, മെല്ലെ ഇങ്ങനെ ഈ എഴുത്ത് ആരും വായിക്കില്ലെന്ന് പറഞ്ഞ് അയച്ചാലും ചിലറി കൊടുക്കാൻ കൊടുത്ത് അവരിങ്ങനെ ഒരു ഭാഗം ചെറിയ ദ്വാരം ഉണ്ടാക്കി ഇങ്ങനെ വായിക്കില്ല. അതുപോലെ ഇവന് ഇങ്ങനെ അതിൻ്റെ ആ റബ്ബർ ബാൻഡ് നോക്കിയപ്പം പൊട്ടുന്നില്ല. അടുത്ത കടയ്ക്ക് ഒരു ബ്ലേഡ് വാങ്ങിച്ച റബ്ബർ ബാൻഡ് ഒന്ന് വരഞ്ഞു വിട്ടു. ഫിലിം അല്ലയോ, ചുരുണ്ടിരുന്നതല്ലയോ, റബ്ബർ ബാൻഡ് വരഞ്ഞു വിട്ടപ്പം ഒരു വളരെ സോഫ്റ്റായ ടിഷ്യൂ പേപ്പർ ഒരു പേപ്പറിലാണ് പൊതിഞ്ഞ്, പേപ്പറിലും കൂടെ നാല് വലിക്കും വരച്ച് കീറിക്കൊണ്ട് ഈ മറച്ചു വെച്ചിരുന്ന അല്ലെങ്കിൽ ചുരുട്ടി വെച്ചിരുന്ന ഈ ഫിലിം ഒന്നിച്ച് വെളി വന്നു. വെളി വന്നപ്പോൾ ഹാഹാ, ഇതാണ് വലിയ കാര്യം. ഫിലിം പ്രശ്നം പിന്നിങ്ങിയർക്ക് ചുരുട്ടിക്കെട്ടാൻ അറിയത്തില്ല. ഇത് വെളിച്ചത്ത് വച്ചെടുത്ത പ്രശ്ന. അപ്പൊ അറിയാനുള്ള ആകാംക്ഷ എല്ലാ മനുഷ്യനും അതുണ്ട്, എല്ലാ മനുഷ്യനും അതുണ്ട്, അറിയാനുള്ള ആകാംക്ഷ. രഹസ്യം അറിയാനൊക്കെ ആൾക്കാർ എന്നാ പരിപാടിയൊക്കെ കാണിക്കുന്നത്, ശ്രദ്ധിച്ചു കേട്ടെ. ഇവിടെ അതുപോലെ സക്കായി എന്ന മനുഷ്യന്റെ അകത്ത് ഒരു തിങ്ങൽ യേശുവിനെ കാണാൻ. പ്രൈസ് ഗോഡ്. ഞാനൊരു കാര്യം പറയാം, ഈ ലോകത്തിൽ എന്തു കാണാൻ നിനക്ക് ആവേശമുണ്ടെങ്കിലും യേശുവിനെ കാണാൻ ഉണ്ടാകുന്ന ആവേശത്തിന്റെ റിസൾട്ട് ഭയങ്കരമാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. യേശുവിനെ കാണാൻ നിനക്ക് ആവേശം, അതിന് ഒത്തിരി കാര്യങ്ങൾ ബൈബിളിലുണ്ട്. ഈ കാണാനുള്ള ഇദ്ദേഹത്തിന്, ഇദ്ദേഹം ഇങ്ങനെ യേശുവിനെ തിരക്കാനുള്ളതിൻ്റെ ഒരു കാരണം ഞാൻ പഠിച്ചതേ, അത് നിങ്ങളോട് പറയാം. ഈ 18-ാം അധ്യായത്തിൽ ഒരു കുരുടനെ ബൈബിളിൽ വായിക്കുന്നുണ്ട്. അപ്പോൾ ഈ കുരുടൻ ലൂക്കോസിൽ എഴുതിയിട്ടില്ല, പക്ഷെ മർക്കോസിലും മത്തായിലും ഈ കുരുടൻ്റെ അപ്പൻ്റെ പേര് എഴുതിയിട്ടുണ്ട്. തിമായി എന്നപ്പൻ്റെ പേര്, ഇവൻ്റെ പേര് ബർത്തിമായി. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പൻ തിമായി, മകൻ, അപ്പൻ പിച്ചക്കാരൻ, മോനും പാരമ്പര്യമായിട്ട് ഇനി ആരാ, ഇവൻ്റെ മോന് ഇനി ആരാകും പിച്ചക്കാർ, ഫാമിലിയായിട്ട് ഇപ്പം ഇവരാരാ പിച്ചക്കാരാ. ജീസസ്, ശ്രദ്ധിച്ച് കേൾക്കണം. ഇവൻ്റെ അപ്പൻ പിച്ചയെടുത്തു, ഇവൻ പിച്ചയെടുത്തു. ചുരുക്കി പറയാം, ഇതൊരു ശാപമാണ്. പ്രൈസ് ഗോഡ്. ഇത് മാറ്റാൻ ഉലകത്തിന് ഒരു ശക്തിക്കും കഴിവില്ലാതിരിക്കുമ്പോൾ എന്നും ഇവനെ ഭിക്ഷയ്ക്ക് കൊടുത്തു വിടും. ഭിക്ഷക്കാരൻ, കർത്താവിൻ്റെ സ്തോത്രം, ആ ഭിക്ഷക്കാരുടെ ചരിത്രമൊന്നും ഞാൻ വിവരിക്കാൻ നേരം എടുക്കുന്നില്ല. അവൻ്റെ കണ്ണന്ധനാണ്, അതുകൊണ്ടാണ് അവൻ ഭിക്ഷയെടുക്കുന്നത്. അവന് ജീവിക്കാൻ നിവൃത്തിയില്ല, അതുകൊണ്ട് അവൻ ഭിക്ഷയെടുക്കുന്നത്. ശ്രദ്ധിച്ചു കേട്ടെ. ഒരു ദിവസം അവനിങ്ങനെ എന്നും ഭിക്ഷക്കാരന് എം എ വരെ പഠിക്കണോ? വേണ്ട. ഭിക്ഷക്കാരൻ്റെ അമ്മ വല്ലതും തരണമെന്ന് ചോദിച്ചാൽ മതി. വാങ്ങിക്കാൻ കഴിവുള്ളവനാണ്, മിനിറ്റ് കൊണ്ട് പാത്രം നിറയ്ക്കും. നോക്കിക്കേ, അവനൊരു കമല ഇരുന്ന് എരക്കുക, ആൾക്കാരൊക്കെ ഇടുന്നുണ്ട്. പക്ഷേ ഒരു ദിവസം രാവിലെ ഒരു വ്യത്യസ്ത ദിവസം, എന്നും രാത്രിയായ ഭിക്ഷപാത്രം നിറയാത്ത പാത്രം അന്ന് 11 മണിയായപ്പോഴാണ് നിറഞ്ഞു. ഭിക്ഷക്കാരൻ അന്തം വിട്ട് കോളടിച്ചു, ഹോ, അത് തൻ്റെ പാത്രത്തിലിട്ടു. രണ്ടാമത് വീണ്ടും പാത്രം വെച്ചു, അരമണിക്കൂർ കൊണ്ട് നിറഞ്ഞു. പിന്നെ 15 മിനിറ്റ്, ഇവൻ അന്തം വിടുക. അടുത്ത ഭിക്ഷയിടാൻ വന്നവൻ്റെ കൈക്ക് പിടിച്ച് വെച്ച് ചോദിച്ചു, എന്നാ ഇന്ന് ഈ റൂട്ടിൽ ഇത്ര തിരക്ക്? ഇട്ടവൻ ചോദിച്ചു, അറിഞ്ഞില്ലയോ, നസ്രയനായ യേശു ഈ വഴി വരുന്നു. അവൻ ചോദിച്ചു, അതെന്നാ യേശു? വായിച്ചിട്ടില്ലേ പ്രവചനങ്ങളിൽ ബദ്ധന്മാർക്ക് വിടുതൽ, കുരുട്ട് കണ്ണുകൾക്ക് സൗഖ്യം? ആ പ്രവചിച്ച പ്രവചന പുരുഷൻ ഇതാ ഈ വഴി വരുന്നു. ഓ ഹല്ലേലൂയ. പിച്ചക്കാരൻ്റെ മനസ്സിളകി. അപ്പൻ്റെ പാരമ്പര്യത്തെ പൊളിക്കാൻ കഴിയുന്നവൻ ഈ വഴി വരുന്നെന്ന് അറിഞ്ഞപ്പോൾ അവൻ്റെ മനസ്സിളകി. ശ്രദ്ധിച്ച്, ഞാൻ രണ്ട് വാക്ക് കയറി പറയട്ടെ. ജീസസ്, അവൻ അവൻ്റെ പിച്ചപാത്രം എടുത്തൊരേറെറിഞ്ഞു. ഒരിക്കലേ ഒരു ഭിക്ഷക്കാരനെ ഇങ്ങനെ ഭിക്ഷയച്ചു വന്നപ്പോൾ ഒരു തട്ടാൻ ദൂരെ നിമിനി പാത്രം കൊണ്ട് വരുന്നപ്പോൾ ഒരു കോയിൻ എറിഞ്ഞു കൊടുത്തു. കോയിൻ ചെന്ന് വീണപ്പം തട്ടാൻ ചോദിച്ചു, ഈ പാത്രം ഇങ്ങനെ തരുന്നോ? പിന്നെ എത്ര രൂപ വേണം? ഞാൻ പറഞ്ഞ 50 രൂപ. തട്ടാൻ പറഞ്ഞു 100 രൂപ തന്നേക്കാം. ഭിക്ഷക്കൊണ്ട് സന്തോഷമായി.
തട്ടാൻ തിരിച്ചോളു. എടോ പിച്ചക്കാരാ, ഇയാൾ പിടിച്ചേക്കുന്ന പാത്രം എവിടുന്ന? അത് എൻ്റെ അപ്പൻ തന്ന, അപ്പനോടുന്ന, അപ്പൻ്റെ അപ്പൻ കൊടുത്ത. എടോ കൊണ്ട് വിക്ക്, ഇത് തങ്കം. ഇത് വിറ്റാൽ 5 തലമുറ കഴിയോ. ഇത് കൈവച്ചോണ്ടാ ഭിക്ഷ എടുക്കുന്നത്. ചിലർ ഈ വിലയുള്ള ഈ ബൈബിൾ വീട്ടിൽ വെച്ചോണ്ടാ, ദൈവമേ എന്തൊരു ദാരിദ്ര്യമാണെന്ന് പറയുന്നത്. കുഞ്ഞ്, ഒരു ജന്മം രാജകീയമായി ജീവിക്കാൻ കഴിയുന്ന അനുഗ്രഹങ്ങൾ ഈ പുസ്തകത്തിലുണ്ട്. നിത്യത വരെ എത്തിക്കാൻ കഴിയുന്ന വെളിപ്പാട് ഈ പുസ്തകത്തിലുണ്ട്. നിന്റെ ചരിത്രം മാറ്റാൻ കഴിയുന്ന യേശു ഇവിടെ ഉണ്ട്. വിശ്വസിക്കുന്നവർ ചേർന്ന് രാമീ പറഞ്ഞാട്ട്. പ്രധാന ഭാഗത്തേക്ക് ഞാൻ വരുന്നു. എന്റെ ചിന്ത, ഇവൻ ഭിക്ഷപാത്രം എടുത്തെറിഞ്ഞു ഒറ്റ നിലവിളിയ, യേശുവേ ദാവീദ് പുത്ര എന്നോട്. ഇനി ബാക്കിയൊന്നും പറയുന്നില്ല. യേശു നിന്നു, അവനെ വിളിച്ചു, അവനെ സൗഖ്യമാക്കി. ഇനി അടുത്ത കാര്യം എൻ്റെ പ്രസംഗം. നേരം വെളുത്ത് റൈബൻ്റെ ഗ്ലാസും വെച്ച് ഒരു ടീഷർട്ട് വിട്ട് ഒരു ജീൻസും ഒക്കെ ഇട്ട് ഇഞ്ച് എൻ്റെ പോക്കറ്റിലൊക്കെ കൈയിട്ട് ഇവനിങ്ങനെ നിന്ന് കാണുക. കവലയിൽ മാവ് കാണുന്നു, തെങ്ങ് കാണുന്നു, ഇല കാണുന്നു, പെണ്ണിനെ കാണുന്നു, ചെറുക്കനെ കാണുന്നു, മാവ് കാണുന്നു, മാങ്കുസ്തിക്ക കാണുന്നു. ബഹളവ. ഇവൻ ആപ്പിള് തിന്നിട്ടുണ്ട്, ആപ്പിള് കണ്ടിട്ടില്ല. വെള്ളം കുടിച്ചിട്ടുണ്ട്, വെള്ളം കണ്ടിട്ടില്ല. ജ്യൂസ് കുടിച്ചിട്ടുണ്ട്, ജ്യൂസ് കണ്ടിട്ടില്ല. ജീസസ് ജീസസ് ഹായ് ബായ് പറയുന്ന കേട്ടിട്ടുണ്ട്, പക്ഷെ കണ്ടിട്ടില്ല. അവൻ കാണുക. അപ്പം ജീസസ് അപരിചിതനായ ഒരാള് വഴി നിൽക്കുന്ന കണ്ടപ്പം ചുങ്കം പിരിക്കുന്നവൻ ഒന്ന് നോക്കി ഇവനെ കണ്ട് ഹായ് എന്ന് പറഞ്ഞു. അപ്പൊ ഇവന് ഹായ് എന്ന് പറഞ്ഞു. ചുങ്കക്കാരൻ പറഞ്ഞു, എവിടെ കണ്ടിട്ടുണ്ടല്ലോ. ഇവൻ പറഞ്ഞു, നിന്നെ ഞാൻ ആയിസി കണ്ടിട്ടില്ല. ശരിയല്ലേ? ഇവൻ പിക്ഷ കൊടുത്തിട്ടുണ്ട്, പക്ഷെ കണ്ടിട്ടില്ല. ചുങ്കക്കാരൻ മുമ്പോട്ട് പോയി. പിന്നെ ചുങ്കക്കാരന് ടെൻഷൻ, തിരിച്ചു വന്ന് ചോദിച്ചു, ചേട്ടനെ ഞാൻ കണ്ടിട്ടുണ്ടോ? എടോ ഞാൻ നിന്നെ കണ്ടിട്ടില്ലെന്നാ പറഞ്ഞു. എന്നാ പണി? പറഞ്ഞു, ഭിക്ഷയായിരുന്നു. എവിടെ? ആ കവല. ആഹാ, കഴിഞ്ഞ 20 വർഷമായിട്ട് നിനക്ക് എല്ലാ ദിവസവും രാവിലെ ഭിക്ഷ തന്നവനാ ഞാൻ. നീ എങ്ങനെ ഇങ്ങനായി? ആധനം തുറന്നു യേശു. നിന്റെ അപ്പൻ ഭിക്ഷക്കാരനെ എനിക്കറിയാം, നീ എന്ന ഭിക്ഷക്കാരനെ അറിയാം. ഈ ചരിത്രത്തെ ഒറ്റ രാത്രി കൊണ്ട് തിരുത്തിയ അവൻ ആരോ? ഭിക്ഷക്കാരൻ പറഞ്ഞു, യേശു. ചുങ്കം പിരിക്കുന്ന സ്ഥലത്തോട്ട് ഒരു കെട്ട് പയലുമായി പോയവന്റെ മനസ്സിനകത്തൊരു വിങ്ങൽ. ഇവന്റെ ചരിത്രം മാറ്റിയ യേശു എങ്ങനെയുള്ളവനെന്ന് എനിക്കൊന്ന് കാണണം. ഇന്ന് ഞാൻ വിളിച്ചു പറയാം, ഒട്ടനവധി കുടുംബത്തിന്റെ ചരിത്രം മാറ്റിയവൻ വന്നിട്ടുണ്ട്. ശപിക്കപ്പെട്ട നിന്റെ കുടുംബത്തിന്റെ അന്തരീക്ഷത്തെ മാറ്റാൻ കഴിയുന്ന യേശു ഇവിടെ വന്നിട്ടുണ്ട്. നിങ്ങൾ ഓർക്കുന്നതെന്ന് അറിയത്തില്ല, ഞാൻ ജീവിക്കുന്ന ഒരു സാക്ഷ്യം ഒരിക്കൽ കേട്ടു. കോട്ടയം കൊടിമാതായിൽ വെച്ച് നടന്നൊരു മീറ്റിംഗിൽ, ഞാൻ ഇന്നും ഓർക്കുന്നു. ജീസസ് മീറ്റിങ്ങിന് ആൾക്കാരെല്ലാം കൂടിയിരിക്കുമ്പോൾ ഒരു മഞ്ഞ നാനോ കാറിൽ കരുനാഗപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് 31 വയസ്സ് പ്രായം വരുന്ന ഒരു ചെറുപ്പക്കാരനെ രണ്ടുപേര് ചുമന്നുകൊണ്ട് കൊടിമാതായിൽ ഞായറാഴ്ച ആരാധനയ്ക്ക് വന്നു. NH-47 രാത്രി 12 മണിക്ക് ഒരു ഹീറോണ്ട ബൈക്ക് ഓടിച്ചുപോയി. എതിരെ വരുന്ന വണ്ടിയുടെ വെട്ടം കൊണ്ട് എതിരെ വരുന്ന അമ്മി കല്ല് കണ്ടില്ല. കല്ലേ കയറി വണ്ടി നേരെ ചെയ്യുന്ന നാഷണൽ പമ്പിന്റെ ലോറിയുടെ കീഴിൽ കയറി ലോറി ഇവന്റെ ദേഹത്തോടെ കയറി ഇറങ്ങി ആറായി ഒടിഞ്ഞുപോയി. ജീസസ് ചികിത്സിച്ചു, സ്റ്റീൽ കമ്പികൾ ഇട്ടു, 2 ക്രച്ചസിന്റെ സഹായത്തോടെ ബാത്റൂമിൽ കൊണ്ടുപോകുന്നത് എടുത്തോണ്ടാ. അവനെ കൊണ്ട് കൂടിയും അത് ആരാധനയ്ക്ക് വന്നു. ഞാൻ ഇന്ന് ഓർക്കുന്നു, പ്രസംഗം അങ്ങോട്ട് വെളിപ്പെട്ടപ്പോൾ ജീസസ് ഈ ചെറുപ്പക്കാരൻ്റെ അകത്ത് വിശ്വാസം അലയടിക്കാൻ അവൻ യേശുവിനെ ആദ്യമായിട്ട് ആ യോഗത്തിൽ കാണുക. TV പ്രോഗ്രാം കണ്ടു വന്നതാ. ഞാൻ ഇന്നും ഓർക്കുന്നു, ഒന്ന് അച്ഛമ്മച്ചാനാന്ന് എനിക്കറിയാം, മറ്റേത് ആരാന്ന് ഞാൻ ഓർക്കുന്നില്ല. ജീസസ് അമ്മി ഇവനെ ക്രച്ചസോടെ എഴുന്നേപ്പിച്ചം കൊണ്ട് നിർത്തിയത് രണ്ടുപേരിൽ നിന്ന് 2 കൈയിൽ നിന്ന് കീഴിൽ നിന്ന് ക്രച്ചസ് എടുത്തങ്ങ് മാറ്റി. അയ്യോ ഞാൻ വീഴുമെന്ന് പറഞ്ഞ് ഇല്ലടാ എന്ന് പറഞ്ഞ് പുറകിൽ നിന്നൊരു ശബ്ദം, അതൊരു ദോഹക്കാരൻ്റെ ശബ്ദമായിരുന്നു. അവൻ ആദ്യമായിട്ട് അത്ഭുതം കാണുക. ജീസസ് മുന്നോട്ടവനെ ആ ദോഹക്കാരൻ തള്ളി, വീഴുമെന്ന് കരുതി അവൻ നടക്കാൻ ബാലൻസ് നോക്കി, എന്നിട്ട് അവൻ ഇങ്ങനെ നടന്നതിൻ്റെ കൂടെ പോയി. ജീസസ് അവൻ ജനിച്ച നാട്ടിൽ
രണ്ട് ക്രച്ചസും കൊണ്ട് ഞാനോ കാർ കൊണ്ട് നിർത്തി ഞായറാഴ്ച ഉച്ചയ്ക്ക് നാലരയ്ക്ക് രണ്ട് ക്രച്ചസും തോളെ വെച്ചോണ്ട് നാൽക്കവലെ കൂടെ നടന്നപ്പോ മുറുക്ക കടക്കാനും ചോദിച്ചു ഇതെങ്ങനെ സംഭവിച്ചു. രണ്ട് വാക്ക് യേശു. പ്രസംഗകന്റെ ശക്തിയല്ല, ഞാൻ പ്രസംഗിക്കുന്ന യേശുവിന്റെ ശക്തിയാ. ഒരു ചോദ്യം, അറിയാൻ കൊതിയുണ്ടോ യേശുവിനെ? നീ കണ്ടതല്ല യേശു, നീ കേട്ടതല്ല യേശു, നീ പറഞ്ഞതല്ല യേശു, നീ ചിന്തിച്ചതല്ല യേശു, അതിനപ്പുറത്താ യേശു. യേശുവിനെ കാണാൻ ആവേശം ഉണ്ടായി. അപ്പൊ ഇങ്ങനെ ഫയലും ഒക്കെ പിടിച്ചോണ്ട് അങ്ങോട്ട് പോയി. എന്നെ എന്റെ കൂടെ വരണം. ഫയലും ഒക്കെ പിടിച്ച് അങ്ങോട്ട് പോയി. അങ്ങോട്ട് പോയപ്പോൾ ഇവനെ ചുങ്കം വാങ്ങിക്കുന്ന ആൾക്കാർ പറഞ്ഞു, ചുങ്കം വേണ്ടായോ? ഇന്ന് ഓഫീസ് അവധി, ആയുസ് അവധി കൊടുക്കാത്ത ഈ കർക്കശക്കാരൻ അവധി കൊടുത്തു. എന്തൊരു മാറ്റം എടാ! ഒരു പ്രവൃത്തി കണ്ടാൽ ഏത് മാറാത്തവനും മാറും. നീ രാവിലെ പുസ്തകം കൊണ്ട് ഒരുത്തൻ്റെ വീട്ടിൽ ചെന്ന് ദൈവത്തെ വിളിച്ചില്ലെങ്കിൽ ന്യായവിധി വന്ന് മുടിഞ്ഞു പോകുന്നൊന്നും പറയണ്ട, അത്ഭുതം കണ്ടാൽ തന്നെ പുറകെ വരും. ആയുസ് യേശുവിനെ കേട്ടിട്ടില്ലാത്തവൻ നാൽക്കവലെ ചോദിക്കുക, യേശു ഇന്ന് ഈ റൂട്ടിൽ വരുമോ? കടക്കാർ പറഞ്ഞു ഇന്ന് ഇതിലെയാ വരുന്നതെന്നാ കേട്ടെ. ഇങ്ങോട്ട് നോക്കാൻ കടക്കാരൻ വല്ല റെഡിയാ, യേശു വന്ന ബിസിനസ് റെഡിയാ. ഇങ്ങോട്ട് നോക്ക, മറ്റു കാര്യം പറയുക. ഹാ, യേശു വരുന്ന റൂട്ട് നോക്കി അവൻ ചെന്ന് നിന്നു. ഇവനൊരാശയുണ്ട്, യേശുവിനെ എനിക്ക് കാണണം, യേശു എന്നെ കാണാൻ. ഹാ, പക്ഷെ നീളം കുറവായോണ്ട് യേശുവിനെ കാണാൻ പറ്റുന്നില്ല. അവൻ ചാടി ഒരു കാട്ടത്തിയുടെ മേളിൽ കയറി. ഞാൻ മസ്കറ്റ് സലാല എന്ന് പറയുന്ന സ്ഥലത്ത് ചെന്നപ്പോഴേ അവിടെ ഇയോബ് ഇരുന്ന സ്ഥലമുണ്ട്, ഇയോബ് ചൊറിഞ്ഞ സ്ഥലമുണ്ട്, രണ്ടിടത്ത് സ്തോത്രാഴ്ച പത്രമുണ്ട്. ഞാൻ നോക്കുമ്പോൾ ഇയോബ് ഒരു ചൊറിഞ്ഞിടത്ത് ഒരാൾ സ്തോത്രാഴ്ച ഇടുന്നു. ഇടുന്നവൻ എവിടെ ഇടുന്നതെന്ന് അറിയത്തില്ല. എവിടെ വഞ്ചിപ്പെട്ട് കണ്ടാലും അങ്ങ് ഇടുക. അങ്ങോട്ട് കയറിയ സക്കായി കയറിയ കാട്ടത്തിയുടെ പുറ ചുവട്ടിലും ഒരു സ്തോത്രാഴ്ച വഞ്ചി തൂക്കിയിട്ടേക്കുന്നു. അവിടെ ഇടുന്നു. എടാ, ഇതെന്തിനാ ഇടുന്നതെന്ന് അറിയത്തില്ല. സക്കായി കയറിയ കാട്ടത്തി അവിടെ അങ്ങും അല്ല ബൈബിളും പ്രകാരം. ഇങ്ങോട്ട് നോക്കി, എന്തായാലും വേണ്ടിയല്ല. സക്കായി ഒരു കാട്ടത്തിയെ ചാടിക്കേറി, എൻ്റെ ഭാഷ പറയാം, പച്ചയുടുപ്പിട്ട് പച്ചലയ്ക്കകത്ത് സക്കായി മറഞ്ഞിരിക്കുക ഈശോയെ കാണാൻ. പച്ചലയ്ക്കകത്ത് മറഞ്ഞിരുന്ന് ഈശോയെ കാണാൻ യേശുവിന് ഇത് നേരത്തെ അറിയാം. സക്കായി വീട്ടിൽ നിന്നിറങ്ങിയപ്പോളെ കർത്താവിന് വിവരം കിട്ടി, ഒരുവൻ്റെ അകത്ത് ഇളക്കം തുടങ്ങിയിട്ടുണ്ട്. ഒരാമീം പറഞ്ഞാട്ട്. ഞാനൊരു ദൂത് നിന്നോട് വിളിച്ചു പറയാൻ പോവാ, നിന്ദിക്കപ്പെട്ട നിന്റെ കൂടാരത്തിന്റെ അന്തരീക്ഷത്തെ യേശു മാറ്റിമറിക്കാൻ പോകയാ. ഒരു ചോദ്യം, സക്കായിക്ക് മാത്രമേ ആവേശം ഉണ്ടായിരുന്നോ? നോ, യേശുവിന്റെ അമ്മ മറിയയ്ക്ക് ഉണ്ടായിരുന്നല്ലോ. നോക്ക് സ്തോത്രം, സാധാരണ സ്ത്രീ പുരുഷ ബന്ധത്തിനോട് കുഞ്ഞു ജനിക്കുന്നു, പുരുഷനെ അറിയാത്ത ഞാൻ അങ്ങനെ ഗർഭം ധരിച്ചു. ചോദ്യം മനസ്സിൽ കിടക്കുന്നു, ഗർഭത്തിൽ പിള്ള തുള്ളി, ചോദ്യം മനസ്സിൽ കിടക്കുന്നു, ഇതെന്താ? കുഞ്ഞിനെ പ്രസവിച്ചു, നക്ഷത്രം അടയാളമായി വെളിപ്പെട്ടു, ആട്ടിടയന്മാർ വരുന്നു, പൊന്ന് മോരെ കുന്തിരിക്കം കാഴ്ചവെക്കുന്നു, ഇവൻ ആര്? 12-ാമത്തെ വയസ്സിൽ പുരോഹിതന്മാരുടെ നടുവിൽ ഇരുന്നു കൊണ്ട് പുരോഹിതന്മാർക്ക് ചോദ്യത്തിന് ഉത്തരം കൊടുക്കുന്നു, ഇവൻ ആര്? ഹാ, ഒരു ദിവസം യേശുവിനെയും യേശുവിൻ്റെ അമ്മയും കൊണ്ട് ഒരു കല്യാണത്തിൽ വെച്ച് ശിഷ്യന്മാരെ അടക്കം. ഹാ, നോക്കിക്കേ, വിരുന്നിൻ്റെ നടുവിൽ വീഞ്ഞു തീർന്നു. യേശു മറിയ യേശുവിൻ്റെ അടുക്കൽ ചെന്ന് വീഞ്ഞു തീർന്നു. എന്നാ മറിയെ, നിൻ്റെ അകത്തൊരാവേശം, ഇവൻ ആരാന്നറിയാൻ മറിയയ്ക്ക് ആവേശം. ഇവൻ സാധാരണ ബാലനല്ല, ഇവൻ സാധാരണക്കാരനല്ല, ഇവൻ ആരാന്ന് എനിക്കറിയണം. ഒരാമയും പറഞ്ഞു തുടങ്ങണം. ഇന്ന് പകലും ലോകത്തിന് ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ, യേശു ആരാ? ഇത്രയും സൗണ്ട് സിസ്റ്റം വെച്ച് ഇവിടെ അടിച്ച് ജനലക്ഷങ്ങൾ രാമി വിവിധ സ്റ്റേഡിയങ്ങളിൽ യേശു യേശു എന്ന് പറഞ്ഞ് കിടന്ന് അലറിച്ചാടാൻ ഇവൻ ആരാ? ഒരാമയും പറഞ്ഞാട്ട്, അവൻ ആരാന്നറിഞ്ഞാൽ ആരാധിക്കാത്തവൻ തന്നെ ആരാധിച്ചു പോകും. അവന്റെ പേര് യേശു. അത്തിയുടെ കീഴിൽ യേശു വന്നു. ഒറ്റ വിളിയ സക്കായിയേ, എന്റെ കർത്താവിന് പേര് മറയല്ല, എന്റെ യേശു പേര് വിളിച്ചിട്ടുണ്ട്. സക്കായിയേ, വേഗം ഇറങ്ങി വാ. അടുത്ത വാക്യം, അവൻ ബദ്ധപ്പെട്ടിറങ്ങി. അടുത്ത് പറയാ, ഇന്ന് ഞാൻ നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാ. സക്കായിയ യേശു ക്രൂശിനടുത്താ മഞ്ഞ സക്കായിയെ കണ്ടോണ്ടത് ഹൗസ് മീറ്റിംഗ് ആക്കി. ആമീൻ. കർത്താവ് അങ്ങനെയാ, നീ ഒരാൾ രക്ഷപ്പെട്ടാ കർത്താവ് നിന്റെ പുറകെ വീട്ടിൽ വരും. ആർക്കുമില്ലാത്ത പരവേശം സക്കായിയുടെ അകത്ത്.
വായിക്കാം വാക്യം. ലൂക്കോസ് 19-ാം അധ്യായം. ജീസസ് വാക്യം. ജീസസ് 7. അവൻ പാപിയായ ഒരു മനുഷ്യനോട് കൂടെ പാർപ്പൻ പോയി എന്ന് പറഞ്ഞ് പിറുപിറുത്തു. സക്കായിയോ നിന്ന് കർത്താവിനോട്, കർത്താവേ, എന്റെ വസ്തുപകയിൽ പാതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നുണ്ട്, വലുതും ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 മടങ്ങ് മടക്കി കൊടുക്കുന്നു എന്ന് പറഞ്ഞു. പുറത്ത് ജനത്തിന് കാണാൻ കഴിയാത്ത കാര്യം സക്കായിയുടെ അകത്ത് നടക്കുക. എടാ, ദൈവത്തെ കണ്ട തന്നെ കുറ്റബോധം ഉണ്ടാവും, ദൈവത്തെ കണ്ട പാപബോധം ഉണ്ടാകും, യേശുവിനെ കണ്ട കുറവ് വെളിപ്പെടും. യേശുവിനെ കണ്ടാൽ അറിയാതെ പലതും ചെയ്യാൻ പ്രേരണയുണ്ടാകും. എത്ര നാൾ മുമ്പ് അമ്മോള് വീണേ? 3 years back. ഇപ്പൊ എന്താ അമ്മോൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട്? 5 മിനിറ്റ് പോലും ഇരിക്കാൻ പറ്റത്തില്ല. ഇരിക്കുമ്പോഴത്തേക്ക് പെടല് തൊട്ട് കാല് വരെ ഫുൾ വേദനയാണ്. ഫുൾ വേദന. 5 മിനിറ്റ്സ് പോലും ഇവർക്ക് ഇരിക്കാൻ പറ്റത്തില്ല. പെടല് തൊട്ട് കാല് വരെ ഫുൾ വേദനയാണ്. ഡോക്ടേഴ്സിനെ കാണിച്ചോ? എന്ത് പറഞ്ഞു ഡോക്ടേഴ്സ്? ഒത്തിരി ട്രീറ്റ്മെന്റ് ചെയ്തു, ഒന്നിനും കുറവില്ല. കുറവില്ല. നിനക്ക് യേശുവിൽ വിശ്വാസം ഉണ്ടോ? ഉണ്ട്. നിന്നെ ഇന്ന് കർത്താവ് രക്ഷിക്കും. കർത്താവ് കറക്റ്റ് സ്ഥലത്താ ചെല്ലുന്നത്. ഇമ്മോടെ പൊക്കം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ അവളെ ഇവിടോട്ടൊന്ന് ഇറക്കി നിർത്തുക. പ്ലീസ് ഒന്ന് താഴോട്ട് വന്നേ. രണ്ട് കൈയും എന്നെ നോക്കിക്കോ മോളെ, നീ ഒന്നും ഭാരപ്പെടണ്ട, ഇത് രോഗമല്ല, ഹീലിംഗ് പവർ. നോക്കിയാ, അടുത്ത 5 മിനിറ്റ്സ് ടോട്ടൽ ഹീൽ ആകും നീ. ഇവിടെ ഒരു അസ്ഥി മഞ്ജരത്തെ പോലെ കിടക്കയിൽ കിടത്തുക. ഇവിടെ ശരീരത്തെ പുളഞ്ഞു കയറുന്ന ആ നാഗശക്തിയെ ഞാൻ യേശുവിന്റെ നാമത്തിൽ ബ്രേക്ക് ചെയ്യുക. ഇപ്പൊ എന്തോ പറയുന്നു നമ്മുടെ രോഗി. മോളെ ശരിക്കും മോളെ എന്താ ഇപ്പൊ ശരീരത്തിൽ അനുഭവിക്കുന്നേ? കുത്തിക്കൊള്ളുന്ന വേദനയായിരുന്നു. ഓരോ പാർട്ടും, വെയിൻസ് എല്ലാം കൂടെ ഭയങ്കരമായിട്ട് എന്നാ പറഞ്ഞ വലിഞ്ഞു മുറുങ്ങുന്ന പോലൊക്കെയുള്ള വേദനയായിരുന്നു. ഇവിടെ പ്രാർത്ഥിക്കാൻ വന്നിരുന്നപ്പോ തൊട്ട് ഞാൻ അവിടെ കുനിഞ്ഞിരിക്കായിരുന്നു. അത്ര നേരം പോലും പെഡലി നേരെ വെക്കാൻ പറ്റത്തില്ലായിരുന്നു. മൂന്ന് സർപ്പങ്ങൾ പിണഞ്ഞു കിടക്കുന്ന കാഴ്ച ഞാൻ കണ്ടോണ്ടാ ഇവിടെ നിന്നേ. ഞാനിവിടെ നിൽക്കുമ്പോഴും ഭയങ്കര വെളിപ്പാട് കണ്ടോണ്ടാ നിൽക്കുന്നേ. എന്നോട് ദൈവം പറഞ്ഞു, ഞാൻ ആ പിണഞ്ഞു കിടക്കുന്നതിനെ കെട്ടടിച്ചു വിടാം, അത് 4 വഴിക്കോട്ട് എഴഞ്ഞു മാറും, ഒരെണ്ണം മാത്രം ശരീരത്ത് നിൽക്കും. അതിനാ ഇവളെ ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ കൈ ഞാൻ പൊക്കിച്ചത്. എനിക്കറിയാം കൈ പൊക്കുമ്പോ ഇവളെ മയങ്ങി വീഴുമെന്നാ ഞാൻ പ്രതീക്ഷിച്ചേ. മയങ്ങി വീഴുന്ന പോലെ അല്ലായിരുന്നോ? അലറുമായിരുന്നു. അതിനാ രണ്ടു പേര് ഇവളെ കയറി അട്ടക്കട്ട പിടിച്ചത്. ജീസസ്, മോളെ മോളെ കൈ ഒന്ന് പൊക്കി കാണിച്ചേ. മോളെ 3 വർഷമായി ഇടിച്ചു ഞുറുക്കി പഠിച്ച നഴ്സിംഗ് എഴുതാൻ പറ്റാതെ നിരാശപ്പെട്ട് കിടന്നവളെ ദൈവം 1 സെക്കൻഡ് കൊണ്ട് ബന്ധനത്തെ അഴിച്ച് നിങ്ങളുടെ നടുവിൽ സാക്ഷിയായി നിർത്തിയിരിക്കുന്നു. ഞങ്ങൾ ശുശ്രൂഷിച്ച ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് ഞങ്ങൾ വിശ്വസിക്കട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കും. നിങ്ങൾ 2 കൈകളും നെയ്യോട് ചേർത്ത് വിളിച്ച് ഞാൻ പ്രാർത്ഥിക്കാം. ലവ് യു ഫാദർ. ഞങ്ങളെ സ്നേഹിക്കുന്ന യേശുവേ, ഈ വചനം കേട്ടുകൊണ്ടിരുന്ന അങ്ങയുടെ മക്കളെ അങ്ങ് കാണുന്നുണ്ട് സ്തോത്രം. ചില ദിവസങ്ങളായി അവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ആ പ്രശ്നത്തെ എൻ്റെ ദൈവം എടുത്തു മാറ്റും. അവരുടെ ഹൃദയത്തിലെ ആഗ്രഹം എൻ്റെ കർത്താവർക്ക് സാരിപ്പിച്ചു കൊടുക്കണം. മാറയിലെ വെള്ളത്തിൻ്റെ കയ്പ് മാറ്റുന്ന പോലെ അവരുടെ കയ്പിനെ ദൈവം മാറ്റണം. അവരുടെ രോഗങ്ങൾ സൗഖ്യമാകട്ടെ. അവരുടെ കടഭാരങ്ങൾ മാറട്ടെ. ലോർഡ്,
യേശുവിൻ്റെ നാമത്തിൽ അവർ വിടുവിക്കപ്പെടട്ടെ. ഈ വചനം അവരുടെ വീട്ടിൽ മുഴങ്ങിയപ്പോൾ അവരുടെ വീട്ടിലെ ഇരുട്ടെല്ലാം മാറി വെളിച്ചമായതുകൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളുടെ വിഷയത്തിൽ വലിയ കാര്യങ്ങൾ ചെയ്യും. ഞങ്ങളെ നേരിട്ട് കണ്ട് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഞങ്ങളുടെ പ്രാർത്ഥനാ സ്ഥലങ്ങളിൽ വരിക. നാളെ ഇതേ സമയം വീണ്ടും നമുക്ക് ഒന്നിച്ച് കാണാം. ഗോഡ് ബ്ലെസ് യു.